നമസ്കാരം. സർക്കാരിനോ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടമുണ്ടാകുമ്പോൾ ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും ആ വിഷയത്തിൽ നിന്ന് മാറ്റാനായി മറ്റൊരു വിഷയം സൃഷ്ടിക്കുന്നത് കുറച്ചുകാലമായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇപ്പോൾ സർക്കാരും പാർട്ടിയുമൊക്കെ പ്രതിരോധത്തിലാണ്. കാരണം കൊല്ലം MLA ആയ M മുകേഷിനെതിരെ ലൈംഗികാരോപണം ഉയർന്നു വന്നു. മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ സംഘടനകളും വനിതാ സംഘടനകളുമൊക്കെ ഉയർത്തിക്കഴിഞ്ഞു. അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ അവസരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഒക്കെ ശ്രദ്ധ ഒന്ന് മാറ്റേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. അസാധാരണമായ ഈ കുത്തിയിരിപ്പ് സമരം നടത്തിയത് മറ്റാരുമല്ല നിലമ്പൂർ MLA ആയ PV അൻവർ. ആ വിഷയവുമായി മുൻപ് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും സർക്കാരിനെ രക്ഷിക്കാനായി ഈ ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും PV അൻവർ ഉന്നയിച്ച ആരോപണം SPയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നിരുന്ന മരം മുറിച്ചു കടത്തി എന്നുള്ളതാണ്. ഇത് ഒന്ന് പരിശോധിക്കാനായി അദ്ദേഹം ഇന്നലെ SPയുടെ ഔദ്യോഗിക വസതിയിലെത്തുന്നു. പാറാവു നിന്ന പോലീസുകാരൻ PV അൻവറിനെ തടയുന്നു. അദ്ദേഹം തിരിച്ചു പോകുന്നു. ഇന്ന് രാവിലെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ വന്ന് കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. ആ സമയത്ത് അവിടെ റിപ്പോർട്ടർ ചാനൽ എത്തുന്നു. നമുക്കറിയാം, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും ആ വിഷയത്തെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് റിപ്പോർട്ടർ ചാനലാണ്. ഇവിടെയും റിപ്പോർട്ടർ ചാനൽ അവിടെ എത്തുകയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി ഏകദേശ ശ്രദ്ധയൊക്കെ, കാരണം ഹൈമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്ന ലൈംഗികാരോപണങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി ഈ വിഷയത്തിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ പോയി. ആ സമയത്താണ് അൻവറിന് കിട്ടിയ വിവരങ്ങൾ തെറ്റാണെന്നും ഔദ്യോഗിക വസതിയിൽ നിന്ന്, അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടില്ല എന്നും മറിച്ച് ശിഖരങ്ങളാണ്, ഭീഷണിയായി നിന്നിരുന്ന അടുത്ത വീടുകളിലേക്കൊക്കെ ചാഞ്ഞു നിന്നിരുന്ന ഭീഷണിയായ ശിഖരങ്ങളാണ് മുറിച്ചു മാറ്റിയത് എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വന്നത്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ SP ശശിധരൻ വരുന്നതിന് മുൻപാണ് ഈ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയത് എന്നുള്ള വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തൊരു വെടി പൊട്ടിച്ചത് PV അൻവർ. അദ്ദേഹം ഒരു 15 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ SPയെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ PV അൻവറിനോട്. അതോടൊപ്പം തന്നെ താനിരുന്ന സമയത്ത് താനുമായി ബന്ധപ്പെട്ടുള്ള ഒരു മരമുറിയാണ് ഉണ്ടായത്, എന്നാൽ താനല്ല അത് മുറിച്ചതെന്നും തനിക്കെതിരെ ഒരു പരാതി പോയിട്ടുണ്ടെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആ ഓഡിയോ ക്ലിപ്പൊക്കെ നിങ്ങളൊക്കെ കേട്ടതാണ്. എന്തായാലും ഈ ഓഡിയോ ക്ലിപ്പ് ആദ്യമായി പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനലാണ്. ഇതോടുകൂടി മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ടേക്കായി. കാരണം ഇപ്പോൾ മുകേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരം വിഷയങ്ങളിൽ നിന്ന്, അത്തരം വാർത്തകളിൽ നിന്നൊക്കെ മാറി പകരം PV അൻവർ ഇതുപോലെ കുത്തിയിരിപ്പ് സമരം നടത്തിയതും അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ PV അൻവറിനെ വിളിച്ച് താണു കേണ് വീണ് അപേക്ഷിക്കുന്നതുമായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നടത്തിയ അവതാരകരും ഇതൊക്കെ കണ്ട് പ്രേക്ഷകരും മടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് മിക്കവാറും ചില ചാനലുകളുടെയെങ്കിലും ചർച്ചാ വിഷയം ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥനായ SP നിലമ്പൂർ MLA PV അൻവറിന്റെ കാല് പിടിച്ച ഒരു സംഭവത്തെക്കുറിച്ച് തന്നെയായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഒരു ഗതികേട് ആലോചിച്ച് ഒരു SP, അത് യാഥാർത്ഥ്യം തന്നെയാണ്. SPയുടെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് തീർച്ചയായും അൻവർ തന്നെയായിരിക്കും. അത് അൻവർ ചെയ്ത ഒരു വലിയ ഒരു മര്യാദക്കേടാണ്, ഒരു മാന്യതക്കേടാണ്. കാരണം ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നമ്മളെ വിശ്വസിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരാളുടെ കോൾ റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് താങ്കളെ പോലെയുള്ള ഒരു ജനപ്രതിനിധി അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ താങ്കളുടെ വിശ്വാസ്യതയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നുകൂടി അൻവർ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം വന്നതോടുകൂടി ആകെ നാറി നാണം കെട്ടിരിക്കുകയാണ് ഈ സുജിത് ദാസ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ, അദ്ദേഹത്തെക്കാൾ മുതിർന്ന ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. കാരണം ഈ പോലീസ് സേനയിലൊക്കെ S ശശിധരന് നല്ലൊരു മതിപ്പാണ്. ആ മനുഷ്യനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴുദ്യോഗസ്ഥരോടുള്ള പെരുമാറ്റവുമൊന്നും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള കുറ്റം പറച്ചിലാണ് ഈ ഒരു IPS ഉദ്യോഗസ്ഥനായ സുജിത് ദാസ് MLAയോട് നടത്തുന്നത്. അത് അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് അൻവറിൻ്റെ ഒരു മാന്യതക്കേട്. എന്തായാലും ഈ വിഷയമായിരിക്കും ഇനി ചർച്ച. കാരണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴൊക്കെ അവിടെ റിപ്പോർട്ടർ ചാനൽ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓഡിയോ ക്ലിപ്പ് ആദ്യമായി പുറത്തു വന്നതും റിപ്പോർട്ടർ ചാനലിലൂടെയാണ്. അതുമാത്രമല്ല, ഇന്ന് രാവിലെ കുത്തിയിരിപ്പ് സമരത്തിനും അവിടെ ആദ്യം എത്തിയത് റിപ്പോർട്ടർ ചാനലാണ്. എന്തായാലും ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനായി നാളെയും പുതിയ വിഷയങ്ങളൊക്കെ ഉയർന്നു വരും. അത് കാണാനായി നമുക്ക് കാത്തിരിക്കാം.